എൻ്റെ പേര് സജിത്ത്. നമ്മൾ വഴിയോരങ്ങളിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ വഴിയോരങ്ങളിൽ നിന്ന് വാങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഗുണനിലവാരം ഉള്ളതായിരിക്കില്ല. അത് കൂടുതലും അത് ഈ ലഘുവൻ കോഴികളെ വളർത്തുന്ന ഫാമിൽ നിന്ന് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ കോഴികളെ വളർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലഘുവൻ കോഴികളെ വളർത്തുന്ന സ്ഥലത്ത് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങളെ പടയന അവർ ശേഖരിക്കുകയും പൂവന അവർ വേർതിരിച്ച് അവർ പുറത്തേക്ക് ചെറിയ വിലക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരം കുഞ്ഞുങ്ങളെയാണ് ഈ വഴിയോരങ്ങളിൽ വിൽപ്പന നടത്തുന്നത്. അത് ചില കുഞ്ഞുങ്ങൾക്ക് നല്ല കളറാർത്ത് കൊടുത്തുകൊണ്ട് ഗിരിരാജയാണ് മറ്റ് മുട്ടക്കോഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് വിൽപ്പന നടത്തുന്നത്. അപ്പം നമ്മളത് ശരിക്കും വഞ്ചിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇത് ലഘുവൻ കോഴി കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ വാങ്ങുമ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഒരു 10 എണ്ണത്തിന് വാങ്ങിയാൽ ഒരു 2-3 എണ്ണം ബാക്കിയാവും, ബാക്കിയൊക്കെ ചത്തുപോയി ചെയ്യാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ വിരിഞ്ഞ് 1-2 ദിവസം കഴിയുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അത്തരം കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടാണ് ഞാൻ ഇത്രയും വളർത്തി ഇപ്പോൾ ഒരു 45 ദിവസമായി ഇത്രയും എത്തിച്ചത്. അപ്പോൾ ഇതിന് പ്രതിരോധ മരുന്നോ വേറെ മരുന്നുകളോ ഒന്നും കൊടുക്കാതെയാണ് ഇത്ര വരെ വളർത്തി എത്തിച്ചത്. അപ്പോൾ അതിൽ 2 എണ്ണത്തിൻ്റെ ചെറിയ ശ്രദ്ധക്കുറവുണ്ട്, ചത്തുപോയതാണ്. ബാക്കി 28 എണ്ണവും 3 എണ്ണം വാങ്ങിയതിൽ 28 എണ്ണവും ബാക്കിയായിട്ടുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് തണുപ്പുള്ള കാലാവസ്ഥയിൽ രാത്രിയും പകലായാലും തണുപ്പുള്ള കാലാവസ്ഥയിൽ വഴിപ്പെട്ടുകൊണ്ട് ചൂട് നൽകി, കൃത്യമായി ചൂട് നൽകി, പിന്നെ കുടിക്കുന്ന വെള്ളം, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ചൂടാക്കി തണിഞ്ഞ അണുക്കളില്ലാതെ വെള്ളം തന്നെ കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കൂട്ടിനുള്ളിൽ തീറ്റയിടും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വിതറി കൊടുക്കുക. ആ വിതറി കൊടുക്കുന്ന സമയത്ത് പേപ്പർ വിരിച്ച് കൂടുകളിൽ വിതറി കൊടുക്കുന്ന സമയത്ത് ഓരോ സമയത്ത് തീറ്റ കൊടുക്കുമ്പോഴും കൂട്ടിലെ പേപ്പറുകൾ മാറ്റിക്കൊണ്ട് വൃത്തിയായിട്ട് തന്നെ ആയിട്ട് കാഷ്ടമില്ലാതെ തീറ്റ കഴിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ രോഗം വന്ന് ചാവുന്നത് ഒഴിവാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വായു കടക്കുന്ന നല്ല വലയുള്ള കൂടുകളായിരിക്കണം. ഇത് ഞാൻ അതിനുശേഷം വളർന്നതിന് ശേഷം ഞാൻ പുറത്ത് വല കെട്ടിട്ട് പുറത്തിറക്കിയതാണ്. കൂടുകളിലെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്താക്കിയതാണ്. അപ്പോൾ ഈ പുറത്താക്കി കഴിഞ്ഞ് ഇതേപോലെ വലയിട്ടിട്ട് പകല് മാത്രമേ ഇങ്ങനത്തെ വലക്കുള്ളിൽ ഇടാൻ പറ്റൂ. രാത്രി സുരക്ഷിതമായി വേറെ കൂടുകൾ അടച്ച് പുറപ്പുള്ള കൂടുകളിൽ തന്നെ വിടണം, അല്ലെങ്കിൽ ജീവികൾ വന്ന് പിടിച്ച് കൊണ്ട് കളയും. അപ്പോൾ നമുക്ക് കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതേപോലെ വല കെട്ടിയിട്ട് കുറച്ച് തറയിൽ തന്നെ മുന്നിൽ തന്നെ ഇതുപോലെ ആക്കി കുറച്ച് ഇത് അറക്കപ്പൊടി നിട്ടില്ല, അറക്കപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആയിട്ടുള്ള പകൽ സമയങ്ങളിൽ ഇത്തരം വലകൾക്കുള്ളിലാക്കി വളർത്താൻ പറ്റും. രാത്രി നമുക്ക് സുരക്ഷിതമായ കൂടുകളിലേക്ക് മാറ്റാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെ കിട്ടുന്ന വഴിയോരങ്ങളിൽ വെക്കുന്ന അധിക കോഴികളും ലഘുവൻ കോഴികളേക്കും അതിൽ കൂടുതലും പൂവൻ കോഴികളെ മാത്രമേ നമ്മൾ കിട്ടുകയുള്ളൂ. അവർ പൂവിനെ വേർതിരിച്ചിട്ടാണ് വിൽക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഇപ്പം ഈ കോഴികളൊക്കെ പൂവൻ കോഴികളാണ്, ഇത് ലഘുവൻ്റെ കുട്ടികളാണ്, അതിൻ്റെ എല്ലാം പൂവൻ കോഴികളാണ്. പക്ഷേങ്കിൽ അത് ചെറിയ വലുപ്പമുണ്ട്, വളർത്തി വലുതാക്കിയാൽ നമുക്ക് നഷ്ടമില്ല, ഇറച്ചിക്ക് ഉപയോഗിക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഹോർമോൺ കുത്തിവെക്കാത്തതോ വിഷമില്ലാത്തതുമായ ഇറച്ചി നമുക്ക് സ്വന്തമായിട്ടായാലും കൊടുക്കുന്നതാണ് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത്ര നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നവരെ ചത്തുപോകാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഫസ്റ്റ് തന്നെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനിട്ട് വെള്ളം തന്നെ കൊടുക്കുക, പിന്നെ ചൂടാക്കി തന്നെ വെള്ളം കൊടുക്കുക, പിന്നെ ആ കൂട് പരിസരം വൃത്തിയാക്കുക. പിന്നെ ഇതേപോലെ തറയിൽ തന്നെ നിലത്ത് തന്നെ സിമ്പിൾ തറയോ അല്ലെങ്കിൽ ഷീറ്റ് വിരിച്ച തറയിലോ ആക്കാതെ ഇതേപോലെ മൺതറയിൽ തന്നെ ആക്കി കഴിഞ്ഞാൽ കുറച്ച് അറക്കപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കാഷ്ടത്തിൽ നിന്ന് വെള്ളമായാലും കൊടുക്കുന്ന വെള്ളമായാലും അത് താഴെ കറങ്ങിപ്പോകും, ഈർപ്പം കുറഞ്ഞു കിട്ടും, അങ്ങനെ പെരുകുന്നത് കുറഞ്ഞു കിട്ടും. അപ്പം അതൊന്ന് വളർത്തുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ എന്ന് വെച്ചാൽ, നമുക്ക് വീടുകളിൽ മുട്ടക്കോഴികളെ വളർത്തുന്നെങ്കിൽ നമ്മൾ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഫാമുകളിൽ പോയി നല്ല മുട്ടക്കോഴികളെ ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള മുട്ടസ്ഥിരമായിട്ട് മുട്ടയിടുന്ന കോഴികളെ നമ്മളത് അതിൻ്റെ അധ്വാനമായിട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണ്ടത് വഴിപ്പെട്ട് കൊടുക്കണം. അതിലൊക്കെ ചൂട് തള്ളക്കോഴിയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ചൂട് 45 ദിവസം ഉറപ്പായി കിട്ടണം. അത് നമുക്ക് പകൽ വേണ്ടെങ്കിൽ കുറച്ച് ഉറപ്പായില്ല, ഉച്ച ടൈമിലൊക്കെ ചൂടുള്ള സമയങ്ങളൊക്കെ വേണ്ടി അത് ഒഴിവാക്കിയിട്ട് രാത്രി തണുപ്പുള്ള സമയങ്ങളൊക്കെ നിർബന്ധമായി ചൂട് കൊടുക്കുക.
ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ ഒരു ദിവസം രണ്ട് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ വാങ്ങുന്നവരാണെങ്കിലും അവരെ കുടിക്കുന്നവരാണെങ്കിൽ കുറെ ചത്തുപോകുന്ന രോഗം വരുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ 45 ദിവസം വരെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികം അങ്ങനെ രോഗങ്ങൾ പിടിപെടുന്നത് കുറഞ്ഞു കിട്ടും. അപ്പൊ ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ശ്രദ്ധിക്കുക, കൂടുതൽ ശ്രദ്ധിച്ച് ഇവിടെ വളർത്തുന്നവർക്ക് അങ്ങനെ നഷ്ടമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് വളർന്ന്